വെൽക്കം ടു ദ ഹിന്ദു എഡിറ്റോറിയൽ മലയാളം 12/8/2020. ജസ്റ്റ് ക്ലോഷർ. മത്സ്യത്തൊഴിലാളികളെ ഇറ്റാലിയൻ നാവികർ വെടിവെച്ചു കൊന്ന കേസിൽ സുപ്രീംകോടതി നടത്തിയ നിരീക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും തീർപ്പ് കൽപ്പിക്കും വരെ ഏതെങ്കിലും കോടതി വ്യവഹാരങ്ങൾ സജീവമായി നിലനിർത്തുന്നത് പ്രായോഗികമായി തോന്നാം. എന്നിരുന്നാലും ഭീമമായ തുക ഇറ്റലി നഷ്ടപരിഹാരമായി നൽകുന്നതുവരെ ഈ കേസ് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണം അമ്പരപ്പുളവാക്കുന്നതാണ്. 2012 February 15 ഇറ്റാലിയൻ നാവികരാൽ കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പറയാനുള്ളത് കേൾക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഇറ്റാലിയൻ നാവികർക്ക് നിയമപരിരക്ഷ നൽകുകയും കേസ് ഇറ്റലിയിൽ നടത്താനുള്ള അനുമതിയും നൽകിയ ഹേഗിലെ പെർമനന്റ് കോർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ വിധി ഇന്ത്യാ ഗവൺമെന്റ് സ്വാഗതം ചെയ്തതാണ്. ഈ സാഹചര്യത്തിൽ കേസ് അവസാനിപ്പിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതമായ തീരുമാനമല്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ കടൽ നിയമങ്ങൾ പ്രകാരം രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ. ഇറ്റാലിയൻ നാവികരുടെ വെടിവെപ്പിനെ തുടർന്നുണ്ടായ എല്ലാ നാശനഷ്ടങ്ങൾക്കുമുള്ള നഷ്ടപരിഹാരം നൽകണമെന്നുകൂടി PCA വിധിച്ചിരുന്നു. നഷ്ടപരിഹാര തുക ചർച്ചയിലൂടെ തീരുമാനിക്കാനും PCA ഇരു ഗവൺമെന്റുകളോടും ആവശ്യപ്പെട്ടിരുന്നു. ഈ കേസ് ഇന്ത്യൻ കോടതിയിൽ തുടർന്നു പോകുന്നത് ഒരു കാരണവശാലും വിലപേശലിനു വേണ്ടിയായി മാറരുത്. പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷന്റെ വിധി നടപ്പിലാക്കാൻ ഇന്ത്യ വിമുഖത കാട്ടുന്നു എന്ന പ്രതീതിയാകും കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ഉണ്ടാവുക. ഏതു തരത്തിലുള്ള നഷ്ടപരിഹാരമാണ് സുപ്രീംകോടതിയെ തൃപ്തിപ്പെടുത്തുക എന്നത് സങ്കീർണമായ വിഷയമാണെങ്കിലും ഇരകളുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള കോടതിയുടെ തീരുമാനം സ്വാഗതാർഹമാണ്. കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ പെട്ടെന്ന് അവസാനിപ്പിക്കുവാനായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയെ സമീപിച്ചത്. പക്ഷേ CRPC സെക്ഷൻ 321 പ്രകാരം കേസ് അവസാനിപ്പിക്കാൻ കേന്ദ്രത്തിന് വിചാരണ കോടതിയെ സമീപിക്കാമായിരുന്നു. 2012 കേസിനാസ്പദമായ സംഭവം നടന്നതിനു ശേഷം നിരവധി നിയമപ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. മാത്രമല്ല ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇത് കാര്യമായ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഭരണഘടനയുടെ Article 253 പ്രകാരം ഏതെങ്കിലും അന്താരാഷ്ട്ര ഉടമ്പടിക്ക് പ്രാബല്യം നൽകുന്നതിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിന് നിയമം നിർമ്മിക്കാം. പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷന്റെ വിധിക്ക് വിപരീതമായ നിലപാട് സുപ്രീംകോടതി സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തി കേന്ദ്ര ഗവൺമെന്റിന് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷന്റെ വിധി ഇന്ത്യ പൂർണ്ണമായും അംഗീകരിച്ചതുകൊണ്ട് തന്നെ മാന്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിലും ന്യായമായ വിചാരണ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഉചിതം എന്നാണ് എഡിറ്റോറിയൽ അഭിപ്രായപ്പെടുന്നത്. പ്രാഗ്മാറ്റിക്, പ്രായോഗികത, പസ്ലിംഗ്, അമ്പരപ്പുണ്ടാക്കുന്ന, ടാങ്കിൾ, നൂലാമാല, റപ്ചർ, വിള്ളൽ, ക്യുബ്ലിംഗ്, നിസ്സാരമായ തർക്കം. പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ PCA, അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി, 1899 സ്ഥാപിച്ചത്. ഹേഗ് നെതർലാൻഡിലാണ് ആസ്ഥാനം. അന്തർദേശീയ തലത്തിലുണ്ടാകുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സംവിധാനമാണിത്. മധ്യസ്ഥ ശ്രമങ്ങളിലൂടെയും മറ്റും പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുക. UN ക്ലോസ്. യുണൈറ്റഡ് നാഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ, 1982. ഇത് ലോ ഓഫ് സീ എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രത്തിൽ ഓരോ രാജ്യങ്ങൾക്കുമുള്ള അതിർത്തികളും അതിൽ നടത്താവുന്ന പ്രവർത്തനങ്ങളുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എൻറിക്ക ലെക്സി കേസിൽ കേരള തീരപ്രദേശത്ത് നിന്ന് 20.5 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് സംഭവം നടന്നത്. ഇത് ഇന്ത്യയുടെ കണ്ടിഗ്യസ് സോണാണ്. ഇവിടെ നടക്കുന്ന സാമ്പത്തിക കുടിയേറ്റ കസ്റ്റംസ് നിയമലംഘനങ്ങൾ തടയാനും ശിക്ഷിക്കാനും ആ രാജ്യത്തിന് അവകാശമുണ്ട്.